എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക, വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കോണ്ടം, ഈ പേര് വന്നത് എങ്ങനെയെന്നറിയാമോ? അതെ, കോണ്ടം അഥവാ ഗർഭനിരോധന ഉറയെക്കുറിച്ച് നിങ്ങൾക്കറിയാത്ത കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. കോണ്ടം അഥവാ ഗർഭനിരോധന ഉറ ഒരുപക്ഷെ കേൾക്കുമ്പോൾ ചിലർക്കെങ്കിലും അശ്ലീലമായി തോന്നാം. സുരക്ഷിതമായ ശാരീരിക ബന്ധത്തിന് ഉപയോഗിക്കുന്ന ഈ ഉറയെക്കുറിച്ച് ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. സുരക്ഷിതമായിരിക്കാൻ ഒന്നിലധികം കോണ്ടം ധരിക്കണമെന്ന് ചിലരെങ്കിലും ഉപദേശം നൽകാറുണ്ട്. എന്നാൽ വിദഗ്ധർ പറയുന്നത് ഒരൊറ്റ കോണ്ടം മാത്രം കൃത്യമായി ധരിച്ചാൽ മതിയെന്നാണ്. പ്രചരിക്കുന്നതുപോലെ രണ്ട് കോണ്ടം ധരിക്കേണ്ട ഒരു ആവശ്യവുമില്ല. കൂടാതെ രണ്ട് കോണ്ടം ഉപയോഗിക്കുന്നവർക്ക് തെന്നിപ്പോകാൻ സാധ്യതയുമുണ്ടെന്നും കോണ്ടത്തെക്കുറിച്ച് ഗവേഷണം നടത്തിയവർ പറയുന്നുണ്ട്. ഇതിനിടയിൽ അമേരിക്കൻ ആരോഗ്യ വിദഗ്ധർ കോണ്ടത്തിൻ്റെ ഉറവിടവും കണ്ടെത്തി. ഈജിപ്തിലാണത്രേ കോണ്ടം ആദ്യമായി ഉണ്ടാക്കിയത്. ഈജിപ്തിലെ രാജാവ് ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തുവാൻ വേണ്ടി ഗർഭനിരോധന മാർഗം കണ്ടെത്തുകയായിരുന്നു. രാജാവിന് വേണ്ടി ഫിസിഷ്യനാണ് കോണ്ടം നിർമ്മിച്ചത്. അത് നിർമ്മിച്ച ഡോക്ടറുടെ പേരാണ് കോണ്ടം എന്നും ഗർഭനിരോധന ഉറ പിന്നീട് അദ്ദേഹത്തിൻ്റെ പേരിൽ അറിയപ്പെട്ടു എന്നും വാദമുണ്ട്. 19-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ റബ്ബറിൻ്റെ വ്യാവസായിക ഉൽപ്പാദനം തുടങ്ങുന്നതുവരെ മിക്ക കോണ്ടങ്ങളും മൃഗങ്ങളുടെ കുടലിൽ നിന്നാണ് നിർമ്മിച്ചിട്ടുള്ളത്. എല്ലാ കോണ്ടവും ഒരുപോലെ സുരക്ഷിതം നൽകില്ല. നല്ല ഉറപ്പുള്ള കമ്പനികളുടെ കോണ്ടം മാത്രം ഉപയോഗിക്കുക എന്നാണ് അമേരിക്കൻ സെക്ഷൽ അസോസിയേഷൻ പറയുന്നത്. അതിനാൽ തന്നെ ലാറ്റക്സ് കോണ്ടമാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത്. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് തന്നെ കോണ്ടം ധരിക്കണം. ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് കുറച്ച് സമയമെടുത്ത് കോണ്ടം കൃത്യസ്ഥാനത്ത് തന്നെയാണോ ധരിച്ചിരിക്കുന്നത് എന്ന് പരിശോധിക്കുക. സാധാരണ അളവിലുള്ള കോണ്ടമാണ് എല്ലാ പുരുഷന്മാരും ഉപയോഗിക്കുന്നത്. എന്നാൽ കൃത്യ അളവിലുള്ള കോണ്ടം തിരഞ്ഞെടുക്കേണ്ടത് പ്രധാനമാണ്. കോണ്ടം തീരെ ചെറുതാകാനോ എന്നാൽ വലുതാകാനോ പാടില്ല. സാധാരണ ഒരു കോണ്ടത്തിൻ്റെ അളവ് 7.25 മുതൽ 7.8 ഇഞ്ച് വരെയാണ്. ഇതിൽ ചെറിയ വ്യത്യാസങ്ങളോടുകൂടിയുള്ള കോണ്ടവും ലഭ്യമാണ്. കോണ്ടത്തിനും കാലാവധിയുണ്ട്. കാലാവധി കഴിഞ്ഞിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തണം. കൂടാതെ തൊട്ടു നോക്കുമ്പോൾ സ്റ്റിഫ്നെസ് അഥവാ ദൃഢത തോന്നുന്നുവെങ്കിൽ ഇത് കാലാവധി കഴിഞ്ഞത് കൊണ്ടായിരിക്കും. അതുപോലെ തന്നെ ഒട്ടുന്നതായി തോന്നുന്നതും കാലാവധി കഴിഞ്ഞതുകൊണ്ടാകും. നിറത്തിലും മണത്തിലും വ്യത്യാസമുണ്ടാകുന്നതും കാലാവധി കഴിഞ്ഞത് കൊണ്ടാണ്. ചിലതിലാണെങ്കിൽ അതിൻ്റെ ഇലാസ്റ്റിസിറ്റിയും നഷ്ടപ്പെട്ടതായി കാണാറുണ്ട്. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി അടുത്ത തലമുറയിലെ കോണ്ടം എങ്ങനെയായിരിക്കും? കാലിഫോർണിയയിലെ ഒരു കമ്പനി ഒറിഗാമി കോണ്ടം നിർമ്മിക്കുകയാണ്. ഇത് ചുരുക്കുകയും നിവർത്തുകയും ചെയ്യാൻ സാധിക്കുന്ന സിലിക്കണിലാണ് നിർമ്മിക്കുന്നത് അവർ. അത് മനോഹരവും സംതൃപ്തി നൽകുന്നതുമായ സംവേദനങ്ങൾ സൃഷ്ടിക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു എന്ന് ആ കമ്പനി അവകാശപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ കമ്പനിയുടെ ഈ കോണ്ടവും ഇനിയും പുറത്തിറങ്ങാനുള്ളതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു. ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റു വിഷയങ്ങളുമായി മറ്റൊരു ദിനം കാണാം. അതുവരേക്കും ബൈ ബൈ.